ലാവയുടെ ലാവ ബ്ലേസ് 2 എന്ന പുതിയൊരു സ്മാർട്ട് ഫോണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 9000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാവ ബ്ലേസ് 2 എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഒരു കാര്യം, ഇതിൽ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 9000 രൂപ പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒന്നും വരുന്നില്ല, എന്നാൽ ഈ ഫോണിൽ അത് വരുന്നുണ്ട്. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഫോണിൽ 6 GB റാം കൊടുത്തിട്ടുണ്ട്. സാധാരണ 9000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നമുക്ക് 4 GB റാമും കാര്യങ്ങളൊക്കെയാണ് കിട്ടാറ്. എന്നാൽ ഈ ഫോണിൽ ബേസ് വേരിയന്റിൽ തന്നെ 6 GB റാം വരുന്നുണ്ട്. അപ്പം അതെടുത്ത് പറയേണ്ട കാര്യമാണ്. അതുമാത്രമല്ല 128 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 64 GB ഇൻറ്റേർണലും കാര്യങ്ങളൊക്കെയാണ് കിട്ടാറ്. എന്നാൽ ഇതിൽ 128 GB ഇൻറ്റേർണൽ വരുന്നുണ്ട്. അതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം, ഗ്ലാസ് ബാക്ക് ബോഡിയാണ് ഈ ഫോണിൽ വരുന്നത്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്നല്ല, ഇവൺ 20000 രൂപയ്ക്ക് താഴെ പോലും നമുക്ക് പല ഫോണുകളിലും പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് കിട്ടാറ്. എന്നാൽ ഈ ഫോണിൽ 9000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഗ്ലാസ് ബാക്ക് ബോഡി കൊടുത്തിട്ടുണ്ട്. അപ്പം അത് എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചറാണ്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ വരുന്നുണ്ട്. പഞ്ച്വൽ ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് വരാറ്. എന്നാൽ ഈ ഫോണിൽ പഞ്ച്വൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ച്വൽ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ 90Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അതും നമുക്ക് എടുത്തു വരേണ്ട ഫീച്ചേഴ്സിന് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് എടുത്തു വരേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊക്കെയാണ്. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത് ഏകദേശം 203 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.6 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ ഗ്ലാസ് ബ്ലൂ, ഗ്ലാസ് ബ്ലാക്ക്, അതുപോലെ തന്നെ ഗ്ലാസ് ഓറഞ്ച് എന്നിങ്ങനെ 3 കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, UNISOC T616 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. അപ്പോൾ തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറും ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 5G സപ്പോർട്ടൊന്നും വരുന്നില്ല, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ നമുക്ക് 5G ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 5 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നും വരുന്നില്ല, സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നോർമലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ Android 12 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ടൈമിലൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു ഫോണിൽ Android 13 സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും വലിയ തരക്കേടില്ല എന്ന് പറയാം 9000 രൂപ പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഈ ഫോണിൽ Android 13 അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 2 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 13 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 2 MP മാക്രോ ലെൻസും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഓൺ പേപ്പർ തരക്കേടില്ലാത്ത ഒരു ക്യാമറ സ്പെസിഫിക്കേഷനും ഇതിൽ വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 5000mAh ബാറ്ററി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. തരക്കേടില്ലാത്ത ബാറ്ററി കപ്പാസിറ്റിയൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ നമ്മൾ എടുത്തു വരേണ്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞു, 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പം ബാറ്ററി നമുക്ക് മൊത്തത്തിൽ എടുത്തു വരേണ്ട ഫീച്ചേഴ്സിന് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിന് ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് വെച്ചാൽ, അങ്ങനെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഈ ഫോണിൻ്റെ വില വരുന്നത് 8999 രൂപയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻട്രൊഡക്ടറി ഓഫർ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ ഒരു പ്രൈസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നീട് ചിലപ്പം വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം വില കൂടിയിട്ട് ഒരു 9500 അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 10000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇട്ട് എത്തിയേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഇല്ല. ഇപ്പോഴുള്ള വില 9000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പിന്നെ April 18 മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. Amazon വഴിയാണ് ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്.
എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9000 രൂപ പ്രൈസ് റേഞ്ചിൽ ലാവ ബ്ലേസ് 2 എന്ന ഫോണിൽ എടുത്തു പറയേണ്ട ചില ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. 6 GB റാമും 128 GB ഇന്റേണലും എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനും 90 Hz റീഫ്രഷ് റേറ്റും 18 W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഫീച്ചേഴ്സാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. അതുമാത്രമല്ല ബാക്കി ഫീച്ചേഴ്സും തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സാണ്. അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ലാവ ബ്ലേസ് 2 എന്ന സ്മാർട്ട് ഫോണ്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് എനിക്ക് അത്യാവശ്യം നല്ലൊരു ഫോണായിട്ടാണ് തോന്നിയിട്ടുള്ളത്.